കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ട് ഹീറോ എനിക്ക് പറഞ്ഞാണ് എന്നാ പിന്നെ നിനക്ക് അവനെ ഇഷ്ടമെങ്കിൽ അവന്റെ കമ്പനിയിൽ പോയിട്ട് വർക്ക് ചെയ്ത് എന്റെ അടുത്തൊന്നും വരണ്ടാന്നേ. ഇത് കേട്ട് അവളും നിന്തിപ്പോ പറഞ്ഞു നിക്കുക. പെട്ടെന്ന് അവനാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഏ വെയിറ്റ്, ഞാനൊരു മാജിക് നിനക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞോണ്ട് അവളുടെ അടുത്ത് വന്നിട്ട് ഒരു ഫ്ലവർ എന്തോ എടുത്തു കൊടുക്കുക കേട്ടോ, ഇതാണ് നിന്റെ മാജിക്. എന്ന് അവളും ചോദിച്ചിട്ട് ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് വെക്കുമ്പോ ഓക്കെ പറഞ്ഞിട്ട് അവനും അങ്ങ് പോവാ. ഹീറോ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ലിയാങ്ങിനെ റിജക്ട് ചെയ്തില്ലായിരുന്നോ, അതിന്റെ സങ്കടത്തിൽ അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് നേരെ വീട്ടിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജുവാനും വന്നിട്ട് നിനക്ക് എന്താ പറ്റിയ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വെക്കുമ്പോ അവളും ഏ ഞാൻ ഓക്കെ ചേട്ടാന്നൊക്കെ പറയുവാ. അതുപോലെ ലിൻ എന്നോട് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കിനും എനിക്കതിനെ പറ്റി സംസാരിക്കാൻ തീരെ താല്പര്യമില്ലെന്ന് പറയുകയാണേ. ഹീറോ ആണെങ്കിൽ കമ്പനിയിലോട്ട് വരുമ്പോ ഞാനാണെങ്കിൽ ഞാൻ ആ മെയിൻ റോളിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആരെ കൊണ്ട് വോയിസ് കൊടുക്കും എന്ന് വെക്കുമ്പോ ഇവന് പറയുക നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അവളെ കൊണ്ട് തന്നെ ഡബ് ചെയ്യിപ്പിക്കാന്ന് പറയുമ്പോ ഞാനാണെങ്കിൽ നിനക്ക് അവളോട് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അവൾക്ക് ഇങ്ങനെ കൊടുത്താൽ ശരിയാവുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഹീറോ ആണെങ്കിൽ ഇല്ല അവളുടെ വോയിസ് തന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവളെ തന്നെ വെച്ചൊന്ന് ഡബ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ, ആ ക്യാരക്ടറിന് ചേരുവോ എന്നൊക്കെ. ലിയാങ് ആണെങ്കിൽ അടുത്ത ദിവസം പഠിക്കാൻ പോകുമ്പോഴും ഇവളെ എന്നും പ്രൊപ്പോസ് ചെയ്ത് കിടക്കുന്ന ഒരു സർക്കിളില്ല, അവന് ഇന്നും വന്നിട്ട് അവള് എനിക്ക് നിന്നെ ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്താം കേട്ടോ. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ഇവള് ഓടിച്ചെന്ന് ഇടിക്കുന്നത് നമ്മുടെ ഹീറോയിന്റെ അനിയനെ ആയിരിക്കും കേട്ടോ. ഇവളെ കണ്ടത് നിനക്ക് എപ്പോഴും എന്റെ മേത്ത് ഇടിക്കാനേ നേരമുള്ളൂ എന്ന് വയ്ക്കുക. കാരണം അന്ന് ഇതേപോലെ ഈ ചെറുക്കനാണെങ്കിൽ ഇവളെ പ്രൊപ്പോസ് ചെയ്തപ്പോ ഇവള് ഓടിപ്പോയില്ലേ, അപ്പോഴും ഇവള് ചെന്ന് ഇടിച്ചത് നമ്മുടെ അനിയനെ ആയിരിക്കും. അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. ഇതൊക്കെ കേട്ട് ലിയാങ് ആണെങ്കിൽ എനിക്കിപ്പോ കഷ്ടകാലം തോന്നുന്നു, അവനാണെങ്കിൽ ഏത് നേരം എന്റെ പുറകെ നടക്കും, എല്ലാം അവള് കാരണം, അല്ലെങ്കിൽ ഞാനിപ്പൊ ഹീറോന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തതിന് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുക. ഹീറോയിന്റെ പേരും വിളിച്ചാണ് ഈ കുറ്റം പറയുന്നത് മൊത്തം. അനിയൻ ഇത് കേട്ടതും ഓ ഇവളെ എന്റെ ചേച്ചിനെ പറ്റിയല്ല കുറ്റം പറയുന്നിട്ട് അവളുടെ അടുത്ത് തന്നെ പറയുക, നീ ഇത്രയും പേരും പറഞ്ഞോണ്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ അതെന്റെ സ്വന്തം സിസ്റ്ററാണ് എന്നും പറഞ്ഞ അവളെ അവിടെ ഇട്ടേച്ച് അങ്ങ് പോകട്ടോ. അയ്യോ ഇതെനിക്ക് ശരിക്കും കണ്ടത് ശരിയാന്ന് തോന്നുന്നു പറഞ്ഞിട്ട് അവളും പയ്യെ എങ്ങനെയൊക്കെ എണീച്ച് അവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴത്തേക്കിനും അനിയനാണെങ്കിൽ വീണ്ടും വന്നിട്ട് നിനക്ക് തീരെ വയ്യാത്തല്ലേ, ഞാൻ തന്നെ കൊണ്ടുപോകുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ഹീറോയോട് ചോദിക്കുന്നുണ്ട് അത്രയും വലിയ ക്യാരക്ടർ എനിക്ക് തന്ന ഞാൻ നന്നായിട്ട് ചെയ്യുന്ന നിനക്ക് വിശ്വാസം ഉണ്ടോന്ന് ചോദിക്കുമ്പോ അവനും പറയുക അത് നല്ലൊരു റോളാണ് മെയിൻ റോളും കൂടിയാണ്, അതുകൊണ്ട് നിന്റെ ബെസ്റ്റ് നീ കൊടുക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നേന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ മുടിയിൽ എന്തുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചെറിയൊരു റൊമാൻസ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പാവം നമ്മുടെ ലിയാങ് ആണെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ് ഒരിടത്ത് ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുക, എന്താ ഇങ്ങനെ ലൈഫ് പോകുന്നതെന്നും പറഞ്ഞിട്ട് അവളെന്നും ടോർച്ചർ ചെയ്യുന്ന പയ്യനാണെങ്കിൽ ഇപ്പോഴും അവളെ പിന്തുടരുന്നുണ്ട് കേട്ടോ. ഇവന്റെ ശല്യം സഹിക്കാൻ പോയില്ലെന്ന് പറഞ്ഞിട്ട് ലിയാങ് ആണെങ്കിൽ അവൾ ഓടുന്ന നേരത്തെ അവിടെ തട്ടി അങ്ങ് വീഴുക. അനിയനാണെങ്കിൽ ഇത് കണ്ടിട്ട് അവന്റെ മേത്തൊരു ബോളും പെറുക്കി എറിഞ്ഞ് ലിയാങ്ങിനെ പിടിച്ചെണീപ്പിക്കുക. അവൻ എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തോടേന്ന് വെക്കുമ്പോ ലിയാങ്ങും പറയുക എനിക്ക് അത്ര പെട്ടെന്നൊന്നും പോലീസിലൊന്നും കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ എല്ലാവരും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോ അനിയനും നീ അത്ര ഫേമസ് ആണ് നീ ആരാന്ന് ചോദിക്കുക. എന്റെ പേര് ലിയാങ് എന്നാണ്, ഞാൻ ഫേമസ് ആയിട്ടുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അനിയനും കത്തുന്നത് ഓ ചേച്ചി ഈടക്ക് പറഞ്ഞ പെൺകുട്ടി ഇവളായിരുന്നു എന്നത്. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷാട്ടോ, അത്രയും വലിയ റോള് കിട്ടിയതിന്റെയാണ്. നേരെ വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടൊക്കെ കാര്യം പറയുക, മോക്ക് ഇത്രയും വലിയൊരു ചാൻസ് കിട്ടിയതും വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കണ്ടേ. അപ്പൊ അച്ഛൻ പെട്ടെന്ന് ഫോൺ വിളിച്ച് പറയുന്നത് ഹീറോയിൻ ആണെങ്കിൽ അച്ഛൻ ഇപ്പൊ ആരോടും പറയണ്ട, ഞാൻ ഇതുവരെ വോയിസ് ഒന്നും കൊടുത്തില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാന്നൊക്കെ പറയുക. ഇതൊക്കെ അറിഞ്ഞ് ഞാനാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അവക്കൊന്നും ആ റോള് കൊടുക്കണ്ടെന്ന്, അവക്കൊരു എക്സ്പീരിയൻസ് പോലും ഇല്ല, പിന്നെ ഇങ്ങനെ നീ കൊടുത്തെന്നൊക്കെ ചോദിക്കുമ്പോ ഓൾറെഡി ഞാൻ അവളെ വെച്ചൊന്ന് ഡബ് ചെയ്ത് നോക്കിയായിരുന്നു നന്നായിട്ടൊരു ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോ ഒരു വട്ടം നന്നായിട്ട് ചെയ്തെന്ന് വെച്ച് മറ്റുള്ളവരും മുന്നിൽ കൊള്ളാക്കി എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയുടെ പേരേ ഇല്ലാതാവുന്നൊക്കെ പറയുമ്പോ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക. എന്നാലും നമ്മുടെ ഹീറോയിൻ അച്ഛനാണെങ്കിൽ അയൽവക്കാരോട് ഇങ്ങനെ പറയണമെന്നുകൊണ്ട് പോകുമ്പോഴത്തേക്കിട്ട് ഹീറോയിൻ അവിടുന്ന് പിടിച്ചോണ്ട് വരുക, ഞാൻ ആദ്യം ഒന്ന് വോയിസ് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ കഴക്കാന്ന് വെച്ചാൽ എന്റെ ഉറക്കം വരുന്നില്ല, അത്രയും വലിയൊരു റോളാണ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് ആ സ്ക്രിപ്റ്റ് തന്നെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വായിച്ച് വായിച്ച് അടുത്ത ദിവസം രാവിലെ തന്നെ കമ്പനിയിലോട്ട് വരുക കേട്ടോ. ഒരുത്തം വിളിച്ചിട്ട് സാങ് ഇതാ വന്നിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് റൂമിലോട്ട് വാന്ന് പറയുക. ഈ സാങ് എന്ന് പറഞ്ഞ ആള് വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഹീറോ പോലെ തന്നെ. അവളങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും ആ സാങ് എന്ന് പറഞ്ഞ ആളും ഓ ഈ പെൺകുട്ടിയാണ് എന്റെ കൂടെ ഡബ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ അവിടെയുള്ളവരും ഇവള് പുതിയതായിട്ട് വന്നതെന്ന് പറയുമ്പോ ഓ പുതിയതായിട്ട് വന്നവരൊക്കെ എന്റെ കൂടെ ഡബ് ചെയ്യാൻ മാത്രമായോ, ആ എന്തായാലും നല്ല കഴിവുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് പറഞ്ഞേച്ചേ, ആ ഡയലോഗ് പറയും മോളെ എന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല, ഇത്രയും വലിയ ആളുടെ മുന്നിലെ എങ്ങനെയാ പറയാന്ന് ചോദിച്ചിട്ട് ഒരു വികാരം ഇല്ലാതെ എന്തോ രീതിയിൽ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അതും തപ്പിപ്പൊരിക്കെ ഇതൊക്കെ കേട്ട സാങ് എന്ന് പറഞ്ഞാലും ഈ കൊച്ചെന്തേ പറയുന്നേ, മിസ്
വന്ന് എന്നിട്ട് ഇങ്ങനത്തെ ഒരാളാണോ ഇവിടേക്ക് കൊണ്ടുവന്നത് ചോദിക്കുമ്പോ ഹീറോ ഇല്ല അവര് നന്നായിട്ട് തന്നെ സംസാരിക്കുന്നേ ചിലപ്പോ ഡബിംഗ് റൂമിൽ വിടാത്തോണ്ടായിരിക്കും എന്ന് പറയുമ്പോ അവള് അവിടേക്ക് വിട്ട് വോയിസ് കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്ത് നടക്കുന്നില്ല. ആ ജാങ് എന്ന് പറഞ്ഞ ആള് വരികയാണെങ്കിൽ വാ എന്ത് നല്ല ടാലന്റ് ഉള്ള കൊച്ച ഇങ്ങനത്തെ ആണ് ഇവിടേക്ക് പറഞ്ഞു വിട്ടേക്കുന്നത്, നിന്നെ വിശ്വാസത്തില് ഇങ്ങോട്ട് വന്നത്, കഴിവില്ലാത്തവരെ കൊണ്ടാണ് ഇവിടെ ചെയ്യിക്കുന്നത്, അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ട് ആ ജാങ് എന്ന് പറഞ്ഞവനാണെങ്കിൽ എറിയി പോയിട്ടോ നമ്മളെ ഞാനാണെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ട്, ഹീറോ ആണെങ്കിൽ ഹീറോയിൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. അവരും പുറത്തു വന്നിട്ട് സാങ്ങിന്റെ അടുത്ത് കുറെ കാല് പിടിച്ച് സംസാരിക്കുന്നുണ്ട്. ഹീറോയിൻ നന്നായിട്ട് തന്നെ പറയുന്നേ അവള് പുതിയതായിട്ട് വന്നല്ലേ അതൊക്കെ കൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോ പുതിയതായിട്ട് വന്നതാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കണം അതിന്റെ കുറവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ മേലാണ് അയാള് കുറ്റം പറയുന്നത്. പക്ഷെ ഹീറോയിൻ ഞാനും ആണെങ്കിൽ എങ്ങനെയൊക്കെയോ സംസാരിക്കുവാണേ, അവൾ ഇന്നലെ നന്നായിട്ട് സംസാരിച്ച ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല നിങ്ങളുടെ മുന്നിലായോണ്ടാന്നു ഒരൊറ്റ ചാൻസ് തരണം പ്ലീസ് എന്നൊക്കെ പറയുമ്പോ ഞാൻ ഒരേ ഒരു ചാൻസ് കൂടി തരാം അതില് നന്നായിട്ട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കമ്പനിയായിട്ട് എനിക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഹീറോയിനോട് വിഷമിച്ചിരിക്കുമ്പോ എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കുക, ഓ എന്ത് പറ്റ എന്നത്തെ പോലെ തന്നെ ഞാൻ നാളും കേട്ടു ഇത് എത്രയൊക്കെ സഹിച്ചു അതുകൊണ്ട് വലിയ പ്രശ്നമില്ലെന്ന് അവളും പറഞ്ഞ് വിഷമിക്കുവാട്ടോ. ഹീറോ അവിടെ വന്നിട്ട് എന്താ നിന്നെ ശരിക്കുള്ള പ്രശ്നം നോക്കുമ്പോഴാണ് അവളും പറയുന്നേ എനിക്ക് കുഞ്ഞിലൊരു സ്റ്റേജിൽ നിന്നപ്പോ എന്താണോ അനുഭവപ്പെട്ട് അതേ അവസ്ഥയാണ് ഇന്നും എനിക്ക് തോന്നിയത് എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കണ്ടത് ഹീറോ ആണെങ്കിൽ നീ പേടിക്കണ്ട നിനക്ക് കുറച്ച് പേടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാതിരുന്നേ ഇനി ഒരു ചാൻസ് കൂടി ഉണ്ട് അതിൽ നീ നന്നായിട്ട് ചെയ്താൽ മതി എന്ന് പറയുക. വീട്ടിൽ അതേസമയം അച്ഛനാണെങ്കിൽ എവിടെ പോവാട്ടോ അതിനു വേണ്ടിയിട്ടൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുക. ഹീറോയിൻ ആണെങ്കിൽ വീടിന്റെ പുറത്ത് നിന്നിട്ട് അയ്യോ ഞാനിപ്പോ ടപ്പും ചെയ്തില്ല എങ്ങനെയുണ്ട് അച്ഛനെ മുഖത്ത് നോക്കുന്നു പറഞ്ഞോണ്ടിരിക്കുമ്പോ അച്ഛനാണെങ്കിൽ പുറത്തിറങ്ങുന്ന കാണുക. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് എന്നോട് ഒളിച്ചു വെക്കുവേ. അച്ഛൻ വരെയാണെങ്കിൽ ചേച്ചി വന്നു കഴിയുമ്പോ പാറാട്ടോ രണ്ടുപേരും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാ പോന്നേ. അവക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാട്ടോ ഇത്രയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടും ആ അച്ഛന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെ കൊണ്ട് ഒരു കഴിവില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കിനും അച്ഛനാണെങ്കിൽ പുറകിൽ നിന്ന് വിളിക്കുവാൻ ഏ അച്ഛൻ പോയില്ല എപ്പോഴാ വന്നതെന്നൊക്കെ ചോദിക്കുക. അത് പിന്നെ ഞാനൊരു സാധനം എടുക്കാൻ മറന്നു പോയതെന്ന് പറയുമ്പോ ഇവക്കാണെങ്കിൽ നല്ല വിഷമായിട്ടൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ അച്ഛനാണെങ്കിൽ ഫോൺ വിളിക്കും വേഗം വാന്നും പറഞ്ഞിട്ട് മോളെ എനിക്ക് പോകാൻ ടൈമായിരുന്നു പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് പോവാ. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര വിഷമായിട്ട് അവരുടെ ഉള്ളിലുള്ളതൊക്കെ ആണെങ്കിൽ വിളിച്ചു പറയുക കേട്ടോ. ഇതൊക്കെയാണെങ്കിൽ ഹീറോ കാറി പോകുമ്പോൾ കാണുക നേരെ അവളുടെ വീട്ടിൽ തന്നെ പോയിട്ട് അവളുടെ അനിയനോടാണെങ്കിൽ ഹീറോയിൻ എന്താ ശരിക്കും പ്രശ്നം നോക്കുക എന്റെ ചേച്ചിക്ക് എന്താ പ്രശ്നം എന്ന് അവൻ ചോദിക്കുമ്പോ അല്ല അവക്ക് ഇങ്ങനെ പേടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല അതെന്താ ശരിക്കും നോക്കുമ്പോഴാണ് അനിയനും പറയുന്നത്. പണ്ട് ഇവള് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് പിള്ളേരുടെ എല്ലാം മുന്നില് എന്തോ പോയം കണ്ട് വായിക്കാൻ പോയപ്പോ എല്ലാ പിള്ളേരും ആണെങ്കിൽ ഇവളെ കളിയാക്കിയിട്ടുണ്ടാവും അതിനുശേഷമാണ് ഭയങ്കര ടെൻഷനും പേടിയും ഇങ്ങനെ ആൾക്കാരുടെ മുന്നിലൊക്കെ പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആയത് അതിപ്പോഴും ഉണ്ട് പിന്നെ മൈഡയുടെ കുറച്ച് വോയിസ് ഒക്കെ കേട്ടതിന് ശേഷം മാറിയത് എന്നൊക്കെ അനിയൻ പറയുന്നുണ്ട്. ഇപ്പൊ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ ഓഫീസിൽ വന്ന് ഹീറോയിന്റെ അടുത്ത് വന്ന് പറയുകയാണ് എനിക്ക് കുറച്ച് ദിവസത്തേക്കിന് ലീവ് വേണം ഞാനൊരു ട്രിപ്പ് പോലെ പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോ അവന് മോക്കി നീ കുറച്ച് ദിവസം ലീവൊക്കെ എടുത്തോ പക്ഷെ വരാൻ പോകുന്ന കോമ്പറ്റീഷനെ കുറിച്ച് നീ മറക്കണ്ട അതിന് നീ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ പറയുക. അതേസമയം ലിയാൻ ആണെങ്കിൽ ജുവാന്റെ അടുത്ത് വന്നിട്ട് ആ ഹീറോയിൻ എങ്ങനെങ്കിലും അവന്റെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണേ എന്താ ഇപ്പൊ ചെയ്യാൻ നോക്കിയപ്പോ ജുവാൻ ആണെങ്കിൽ എന്റെ കയ്യിൽ ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട് നമ്മുടെ കമ്പനിയിലോട്ട് അവളെ കൊണ്ടുവന്നാ പോരെ നമ്മുടെ കമ്പനി നല്ലതാവും അവൾക്ക് നല്ല ടാലന്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ലിയാകും അന്ന എത്രയും പെട്ടെന്ന് ഹീറോയിന്റെ അടുത്ത് നിന്ന് അവള് പിരിക്കാനുള്ള വഴി നീ നോക്കുന്നു പറയുവാണേ. അങ്ങനെ ജുവാൻ നേരെ ഹീറോയിനെ കാണാൻ വേണ്ടി വന്നേക്കും അവള് വർക്ക് ചെയ്യുന്നെടുത്ത് എന്നിട്ട് അവളുടെ അടുത്ത് വന്ന് നിനക്ക് നല്ലൊരു ഓഫർ ഞാൻ തരാം എന്റെ കമ്പനിയിൽ എന്തെങ്കിലും വന്നേരെന്ന് പറയുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ഇത് കേട്ടതും നല്ലൊരു ചാൻസ് ആണ് പക്ഷെ ഹീറോ വിട്ട് വരാനൊരു മനസ്സിലാത്തോണ്ട് സോറി ഞാൻ ഹീറോന്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തോളാം എനിക്ക് താല്പര്യമില്ലെന്ന് പറയുക. ഓക്കെ ഓക്കെ പെട്ടെന്നൊന്നും നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ട എപ്പോ വരണം എന്ന് ആഗ്രഹിച്ചാലും എന്റെ അടുത്തോട്ട് വന്നാൽ മതി അവിടെ നിനക്കൊരു ജോലി ഉറപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാ. അനിയൻ ഇവനെ കണ്ടതും അതൊരു ചേച്ചി നോക്കുക അത് ഹീറോന്റെ കമ്പനി പോലെ ഒരു കമ്പനി വെച്ചേക്കുന്ന വില ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാന്ന് പറയുമ്പോ ഓ അവന്റെ കമ്പനിയിലാണ് നമുക്ക് ജോബ് തരാന്ന് പറഞ്ഞ അന്ന് അവിടെ തന്നെ പോയി ജോലി ചെയ്തോടെ നോക്കുമ്പോ അവളും ഏ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കുവാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നു പോവാ. ഹീറോ പറഞ്ഞില്ലായിരുന്നു ഒരു കോമ്പറ്റീഷൻ അതിന്റെ ദിവസം വരും കേട്ടോ പിള്ളേരൊക്കെ അതിന് തയ്യാറായിക്കൊണ്ടിരിക്കുക. ഹീറോയിൻ അതേസമയം ഒരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് വേറെ ആരുടെയും കൂടിയല്ല അവളുടെ അച്ഛന്റെ കൂടെ ആയിരിക്കുവേ അവിടെ പോകാൻ വേണ്ടിട്ട് തയ്യാറാവുക. ഹീറോ ആണെങ്കിൽ അവളിനി വരുവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു വോയിസ് അയക്കും കേട്ടോ അവൾക്ക് വേണ്ടിയിട്ട് നീ ഇപ്പൊ ചെയ്യുന്നത് വളരെ തെറ്റാണ് കാരണം ഈ തീരുമാനം ഞാനും ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് അതിനെ ഞാൻ ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം നീ എപ്പോഴും എന്നോട് ചോദിക്കില്ലേ നീ എന്താ വോയിസ് കൊടുക്കാത്ത വോയിസ് കൊടുക്കാണ്ടെന്ന് അത്
അതിനൊരേ ഒരു കാരണമുള്ളൂ, എന്റെ ആ തൊണ്ടയിൽ ആ പ്രോബ്ലം കാരണമാണ്. അതിൽ പിന്നെ എന്റെ വോയിസ് മാറി, എല്ലാം തന്നെ ചേഞ്ച് ആയി. എനിക്ക് അങ്ങനെയൊന്നും നല്ല സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല പ്രശ്നങ്ങളുകൊണ്ടാണ് അന്ന് ഞാൻ ഇത് വിട്ടത്. അന്ന് ഞാൻ വിടാൻ പാടില്ലായിരുന്നു. എപ്പോഴും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അതേ തെറ്റാണ് നീ ചെയ്യാൻ പോകുന്നത്. നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് നീ സ്വയം തന്നെ വിലയിരുത്തുന്നതുകൊണ്ടാണ് ഇപ്പൊ നീ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചോടുന്നത്. അത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. എന്നൊക്കെ കുറെ മോട്ടിവേഷൻ ചെയ്ത് വർത്താനം പറഞ്ഞതും ഇവളാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് അച്ഛാ ബസ് വേഗം നിർത്തി എനിക്ക് പോണെന്ന് പറയുവാ. എന്താ നീ പറയുന്ന ഈ ടൈമിലാ? ആ നിർത്തുന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ ബസ് നിർത്തി നേരെ ഓടുവാട്ടോ. അച്ഛനാണെങ്കിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറഞ്ഞയക്കുന്നതൊക്കെ. കോമ്പറ്റീഷൻ നടക്കുന്നിടത്ത് നമ്മുടെ ജുവാനും ലിയാങ്ങും പിന്നെ നമ്മുടെ ഡബ്ബിംഗ് ക്ലാസ്സിലെ പിള്ളേരെ ഹീറോവും ഞാനും എല്ലാവരും തന്നെ അവിടെ വന്നിട്ടുണ്ട്. അതേമ്പോ പിള്ളേരൊക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അവർ പറയേണ്ട ഡയലോഗൊക്കെ. ആ ടൈമിലായിരിക്കും ഹീറോയിൻ അവിടേക്ക് ഓടിയെത്തുന്നത്. ഇവളെ കണ്ടത് നീ എന്തേ സമയത്ത് നോക്കുക, ഞാനുണ്ട് നിങ്ങളുടെ കൂടി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞതും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. പക്ഷെ ഹീറോയിനെ കണ്ട ഞാനാണെങ്കിൽ ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അവളുടെ ഇഷ്ടത്തിന് പോകുന്നോ വരുന്നോ ഇതെന്തത്? അവളെന്ന് കൂട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ ആ ഇവളില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല, അത് ഉറപ്പ് കാര്യമാണ്. കാരണം ഇവളന്ന് വന്ന് സംസാരിച്ചോണ്ട് മാത്രമാണ് ഞങ്ങൾ വീണ്ടും ഇവിടേക്ക് വന്നത്. ഇപ്പൊ ഇവളില്ല, ഇവളെ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോ ഞാനും വേറെ വഴിയില്ല, ഓക്കെ എന്തേലും ചെയ്യുന്നു പറയും. അങ്ങനെ സ്റ്റേജിൽ കയറാൻ ടൈം ആയതും ഹീറോ ആണെങ്കിൽ ആരോട് സംസാരിച്ച് ഇങ്ങനെ ഓടി പോകുന്നിട്ട് കാണിക്കുന്നുണ്ട്. അതേസമയം ലിയാങ് അവിടെ ഒരു ജഡ്ജായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അവള് ചുമ്മാ ഒന്ന് ഫസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ ഡയലോഗൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുക കേട്ടോ. അവള് പറയുന്നത് എത്രമാത്രം മറ്റുള്ളവരുടെ മനസ്സിൽ തട്ടുന്നുണ്ടെന്ന് ഓരോരുത്തരും മുഖം കാണുമ്പോഴേ അറിയാം. അതേപോലെ നമ്മുടെ പിള്ളേരെ ആണെങ്കിൽ ടബ് ചെയ്യാൻ വേണ്ടിട്ട് സ്റ്റേജിലോട്ട് വിളിക്കുമ്പോഴത്തേക്കിനെ ഹീറോയിൻ ആണെങ്കിൽ പേടിയാവാൻ തുടങ്ങി. ആ ടൈമില് ഹീറോ ആണെങ്കിൽ വന്നിട്ട് ഒരു ടീഷർട്ട് പോലും എന്തോ കൊടുക്കുക കേട്ടോ. അന്ന് ഇവള് ഇവന് കൊടുത്തില്ലായിരുന്നോ നമുക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ വാങ്ങിച്ച് ഇതിടണം എന്നൊക്കെ പറഞ്ഞ് അന്ന് അവൻ ഇട്ടില്ലെങ്കിലും ഇപ്പൊ ആ ഡ്രസ് ആണെങ്കിൽ അവളുടെ കൊടുത്തിട്ട് ഇതേപോലത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിന്റെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാവും, പേടിക്കണം എന്നിട്ട് അവളുടെ സ്റ്റേജിലോട്ട് പറഞ്ഞു വിടട്ടോ. അവിടെ വെച്ചിട്ട് ഈ ഹീറോ ആണെങ്കിൽ ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോ അവക്ക് ഇച്ചിരി ആത്മവിശ്വാസം വരുവാട്ടോ. അങ്ങനെ എല്ലാവരും ഡബ് ചെയ്യാൻ തുടങ്ങുക. ഹീറോയിൻ പഴയതുപോലും അല്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ പറയുവാട്ടോ. ജഡ്ജസ് നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലും ഹീറോയിൻ ആണെങ്കിലും ഭയങ്കര സന്തോഷമായിട്ട് ആ സ്റ്റേജ് വെച്ചിട്ട് തന്നെ ആണെങ്കിൽ ഇവർ ഹക്ക് ചെയ്ത് ഇങ്ങനെ വട്ടം കറങ്ങും കേട്ടോ. ഇതൊക്കെ കണ്ട നമ്മളെ ലിയാങ്ങനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. നേരെ അവളുടെ ചേട്ടനായ ജുവാനെ നോക്കുമ്പോ അവന് ഇതൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവന് നമ്മുടെ ഹീറോയിനെ ഇപ്പൊ ഇഷ്ടമാണ്. അങ്ങനെ ഇവരൊക്കെ നന്നായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അന്ന് ചെറിയൊരു പാർട്ടി തന്നെ വെക്കും കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ട് നന്നായിട്ട് തന്നെ കുടിക്കുന്നുണ്ട്. കുടിച്ച് ബോധമില്ലാതെയാണ് പുറത്തിറങ്ങുന്നത്. എന്നാ കൂടി അവളാണെങ്കിൽ വീട് കുടിക്കുന്നതുകൊണ്ട് പോകുമ്പോഴത്തേക്കിനി ഹീറോ ആണ് പിന്നെ പിടിച്ചു വലിച്ചു പോകുന്നത്. അല്ല ബോസ്, നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലായിരുന്നോ, അതെന്താന്ന് ഇപ്പൊ ഇവള് ചോദിക്കുമ്പോ ഇതാ ഈ തൊണ്ടയിലാണ് പ്രശ്നം എന്ന് പറയുമ്പോ ഓ നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവളാണ് ഇങ്ങനെ ഊതിയൊക്കെ കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കണ്ട അവനെ എന്തോ പോലെ ആയിട്ട് പെട്ടെന്ന് അവളെയാണെ കിസ് ചെയ്യും. അവക്ക് ബോധമുണ്ടോ ബോധമില്ല എന്താണെന്ന് അറിയില്ല, അവളും ഒന്നും ചെയ്യുന്നില്ല. ഈ കാഴ്ചയാണെങ്കിൽ നമ്മുടെ ലിയാങ് കാണുവാണേ, ചേട്ടാ നീ എന്തേലും അവളെ കണ്ടോ നോക്കുമോ? ആ ഞാൻ കണ്ടു, ഹീറോ ഹീറോയിൻ ഹഗ് ചെയ്യുന്നു. അത് മാത്രല്ല, അതിനിപ്പോ നടക്കുന്ന നീ അടങ്ങിയിരിക്കുന്നു പറയുമ്പോ ലിയാങ്ങിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ അവിടെ ഇരിക്കും. ഹീറോ ആണെങ്കിൽ അവളെ എടുത്തുകൊണ്ട് ഇങ്ങനെ വരുന്ന കണ്ട അനിയനാണെങ്കിൽ നീ എന്താണ് എന്റെ ചേച്ചീനെ ചെയ്തെന്ന് വെക്കുക, ഞാൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അവള് നന്നായിട്ട് കുടിച്ച് ബോധമില്ലാതെ ഇരിക്കും, അതുകൊണ്ട് വീട്ടിൽ കൊണ്ട് ആക്കാരുന്നു വന്നേന്ന് പറയുന്നുണ്ട്. അവളെ നേരെ വീട്ടിൽ കൊണ്ട് ഇറക്കുക കേട്ടോ. ആ നീ ഇനി ഇവളെ നന്നായിട്ട് നോക്കിയോ, ഞാൻ പോട്ടേ എന്ന് പറയുമ്പോ അനിയനാണെങ്കിൽ എവിടെ പോകുന്നു എനിക്ക് ജോലിയുണ്ട്, നീ അവളെ നോക്കിക്കോണെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്ന നിൽക്കുമ്പോ ഹീറോ ആണെങ്കിൽ എടാ ഇത് നിന്റെ ചേച്ചി നീ നോക്കണം എന്നൊക്കെ പറഞ്ഞു അടി കൂടിക്കോണിക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ ആരും ഇട്ട് നോക്കണ്ട എനിക്ക് എന്നെ നോക്കണം അറിയാം, ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇനീച്ചവളാണെങ്കിൽ നേരെ അങ്ങ് താഴെ വീഴുവാട്ടോ. ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ട് അവളെ വീണ്ടും എടുത്ത് കട്ടിലേക്ക് കൊണ്ട് കടത്തുക. അവിടെ ചെന്നിട്ട് അവൾ അടങ്ങിയിരിക്കുന്നില്ല, ഏതാണ്ടൊക്കെ പേർക്ക് അറിയുന്നു ആപ്പാടെ പ്രശ്നം ഉണ്ടാക്കുക. അവസാനം അവളാണെങ്കിൽ ഡ്രസ്സൊക്കെ ഊരുവാട്ടോ. ഇതൊക്കെ കണ്ട് അനിയനാണെങ്കിൽ നീ ഒന്നും നോക്കാൻ പാടില്ലെന്ന് പറയുവോ, എന്ത് നോക്കാൻ പാടില്ലെന്ന്, എന്റെ ചേച്ചി ഡ്രസ്സ് ഊരുവോ അന്നാ പിന്നെ നീയും കാണാൻ പാടില്ല, വാ നമുക്ക് മിണ്ടാതെ കണ്ണും പൂട്ടി ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവന്മാർ രണ്ടുപേരും ആണെങ്കിൽ എങ്ങനെയൊക്കെയോ ഡോറും അടിച്ച് അവിടുന്ന് പോവുക. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്രയും പെട്ടെന്ന് പറയാം. അതുവരെ ബൈ ബൈ.